അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇപ്പോൾ യൂട്യൂബിലെല്ലാം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന പുൽമിയപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതൊക്കെയല്ലേ, അപ്പോൾ ഇതുപോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, പക്ഷെ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എല്ലാ സ്റ്റെപ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം. കീപ് വാച്ചിങ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിനുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് കേക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു അരിപ്പയിലോട്ട് ഒരു അര കപ്പ് മൈദ, അതിലോട്ട് ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള എഗ്ഗ് എല്ലാം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആയി വരുന്നത് വരേക്കും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് പൗഡേർഡ് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഞാനിവിടെ 1/2 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അത് കുറേശ്ശെയായിട്ട് ഒരു 3-4 ബാച്ചായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിന്റെ മിക്സാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അതൊരു 2-3 ബാച്ചായിട്ട് ഇതുപോലെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്ലോലി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഓവർ ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബട്ടർ പേപ്പർ ഒക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 5 മിനിറ്റോളം ഇതുപോലെ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള പാത്രത്തിലോട്ട് ഇറക്കി വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ആവിയൊന്നും പുറത്തു പോവാത്ത രീതിയിൽ ഒന്ന് അടച്ചു വെക്കണം. അതിനുശേഷം ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ഒക്കെ വെച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു 30 മിനിറ്റ്സ് എങ്കിലും മിനിമം ബേക്ക് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വരില്ല. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് കാരമൽ സോസ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാനിലോട്ട് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഷുഗർ ഞാൻ കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിലോട്ട് 1/2 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, എങ്കിലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കാരമൽ സോസ് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലോട്ട് 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് സോൾട്ടഡ് കാരമൽ സോസ് ആണ് വേണ്ടതെങ്കിൽ സോൾട്ടഡ് ബട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. ഇപ്പൊ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പുൽമിയപ്പ് കേക്കിന് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പുൽമിയപ്പ് കേക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ അതിങ്ങനെ ഒലിച്ചിറങ്ങുന്ന രീതിയിലായിരിക്കണം. ഇനി തണുത്ത് വരുന്ന സമയത്ത് കൂടുതൽ തിക്കായി പോയാൽ നിങ്ങൾ കുറച്ച് ചൂടുള്ള പാലൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതിയാവും. നെക്സ്റ്റ് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് 1/2 കപ്പ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ ഒരല്പം വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഈ ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് വേണ്ടത്. അങ്ങനെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം.
ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കേക്ക് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇനി ഈ കേക്ക് നമുക്ക് രണ്ട് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പൊ ഞാനിത് രണ്ട് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ ഉൾഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി ഈ കേക്ക് നമുക്ക് ഇതുപോലെ ഒരു പാത്രം വെച്ചു കൊടുത്തിട്ട് രണ്ട് സർക്കിൾസ് ആയിട്ടൊന്ന് മാറ്റാം. ഇതിന്റെ ബാക്കി പോർഷൻസ് എടുത്തു വെക്കാം. നമ്മൾ അതും കൂടെ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിത് ഇതുപോലെ രണ്ട് ചെറിയ സർക്കിൾസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്കൊരു പീസ് ഓഫ് കേക്ക് എടുത്തിട്ട് ഇതുപോലെ ഒരു ട്രാൻസ്ഫർ ഷീറ്റ് വെച്ചിട്ടൊന്ന് സിലിണ്ടർ ഷേപ്പിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് പ്ലാസ്റ്റർ ചെയ്തെടുത്തതാണ്. ഈ ഒരു കേക്ക് ഞാൻ ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അതിനുശേഷം ഇതിന്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ സർക്കിൾസ് ആക്കി മാറ്റിയ സമയത്ത് ബാക്കി വന്നിട്ടുണ്ടായിരുന്ന കേക്കിന്റെ പീസ് ഒന്ന് വെച്ചു കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് ഫില്ലാവുന്ന രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്കുക. അതിനുശേഷം ഷുഗർ സിറപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം. വീണ്ടും വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാരമൽ സോസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കാരമൽ സോസ് ആണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ മുകളിൽ ബാക്കിയുള്ള പീസ് ഓഫ് കേക്കും കൂടെ വെച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന്റെ മുകളിൽ ഒരു ചെറിയ പീസ് കേക്കും കൂടെ ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതുപോലെ ക്രംസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കേക്ക് ഒരു അല്പം പോലും വേസ്റ്റ് ആക്കാതെ ഈ ഒരു പുൾമിയപ്പ് കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് കാരമൽ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഫുള്ളായിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇതിന്റെ മുകളിലൂടെ ഒരല്പം കേക്കിന്റെ ക്രംസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഓഫ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പുൽമിയപ്പ് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയാണ് മെയിൻ ടാസ്ക് ഉള്ളത്, നമുക്കിതൊന്ന് പുൾ ചെയ്തെടുക്കണം. ഇനി നമുക്ക് മെല്ലെ ഈ ഒരു ഷീറ്റ് പുൾ ചെയ്തെടുത്തിട്ട് നമ്മുടെ പുൽമിയപ്പ് കേക്ക് കാണാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ ഇതുപോലെ സ്ലോലി പുൾ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നമ്മുടെ പുൽമിയപ്പ് കേക്ക്. നല്ല ടേസ്റ്റി ആയിരുന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഡിഫറെന്റ് ഫ്ലേവേഴ്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം എന്നെ അറിയിക്കുക. ഇനി ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.